പ്രവർത്തിച്ച് മനുഷ്യനായി ചിന്തിച്ച് മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിനെ അതൊരു സാധാരണ മുഹമ്മദാണ് എന്ന് പറയാൻ നാളിതുവരെ ആരും തയ്യാറായിട്ടില്ല. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ ആക്ഷേപിക്കുന്നത് കാണൂ. ഞാൻ വളരെ ലളിതമായി, ഒരു കല്ല് നിങ്ങൾ റോട്ടിൽ നിന്ന് നീക്കുന്നു, അതിന്റെ പുണ്യം പോലുമില്ല നബിദിനത്തിന്. ഒന്നുകൂടെ പറയാം, ഒരു ചെറിയ കല്ല് റോട്ടിൽ നിന്ന് അങ്ങോട്ട് നീക്കുന്നതിന്റെ പുണ്യം പോലുമില്ല ജന്മദിനത്തിന്, റസൂലിന്റെ ജന്മദിനത്തിന്. വിവരല്ലേലോ. ഇനി ഒന്നുകൂടെ ക്ലിയർ ആയി പറയാം, ഒരു നഖം വെട്ടിക്കളയുന്നതിന്റെ പുണ്യം പോലുമില്ല. വിവരല്ലേലോ. മനസ്സിലായോ? ഒരാളെ നോക്കി അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന്റെ പുണ്യം പോലുമില്ല. ചങ്ങായിമാരെ ഈ പറയണങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഒരാളെ നോക്കി ഒന്ന് ചിരിക്കുന്ന പുണ്യം പോലുമില്ല. ഇനി അതിൽ ചെറുതായിട്ട് എന്തേണ്ടേ? അതു ഒരു കടുക് മണിയോളം നിങ്ങൾ ചെയ്യുന്ന നന്മ ഉണ്ടല്ലോ, അത്ര പോലും പുണ്യമില്ല നബിയുടെ ജന്മദിനം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ പരസ്പരം തർക്കിക്കുന്ന മുജാഹിദ് പുരോഹിതന്മാരെ നമുക്കൊന്ന് കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. സല്ലല്ലാഹി റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. സല്ലല്ലാഹി റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. പക്ഷെ മരിച്ചത് എന്നാണെന്നതിന് എല്ലാ തെളിവും. പക്ഷെ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കണം, നബി മരിച്ചത് ഒരു തിങ്കളാഴ്ചയാണ്, ജനിച്ചത് ഒരു തിങ്കളാഴ്ചയാണ്. വിവരല്ലേലോ. ജനിച്ച ഏതൊരു ദിവസമാണോ ആ ദിവസം തന്നെ നബി മരിച്ചത്. സല്ലല്ലാഹി സല്ലല്ലാഹി റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. പക്ഷെ മരിച്ചത് എന്നാണെന്നതിന് എല്ലാ തെളിവും. ജനിച്ച ഏതൊരു ദിവസമാണോ ആ ദിവസം തന്നെ നബി മരിച്ചത്. ഇനിയും ഈ പുരോഹിത വർഗത്തിന്റെ പൊട്ടത്തരങ്ങൾ നമുക്കൊന്നുകൂടെ കാണാം. ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമദാനിലാണ്. മുഹമ്മദ് നബിയായത് റമദാനിലാണ് അല്ലേ? 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 ആർക്കാ അതിലെതിരെ അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. വിവരല്ലേലോ. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൈമാക്ക എന്ന് വിളിച്ച് പരിഹസിക്കുന്ന മുജാഹിദ് പുരോഹിതനെ നിങ്ങളൊന്ന് കാണുക. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മയമാക്ക, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. ഈ നബി വിരോധികൾ ഇതാ മുത്തുനബിയെ ദജ്ജാലിനോടൊപ്പം കൂട്ടിക്കെട്ടുന്നത് കാണൂ. പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോയേക്കും തണ്ട തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങും. പിന്നെ 6 വയസ്സായപ്പോയേക്കും ഉമ്മീം പോയി, ഉമ്മീം ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂത്താലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ, ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് നല്ല പറയാ അറിഞ്ഞാല് ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാൽ നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ വീടുണ്ടായതും ഇവ ഉണ്ടായ ദേശ. ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായ ദേശമുള്ള പ്രശ്നം ഇവണ്ടായ പറയാറില്ല. ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക്, ഉള്ളിലുണ്ട്, മറ്റോട് പറയാറുണ്ട്. ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായ ദേശമുള്ള പ്രശ്നം ഇവണ്ടായ പറയാറില്ല. ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക്, ഉള്ളിലുണ്ട്, ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായ ദേശമുള്ള പ്രശ്നം ഇവണ്ടായ പറയാറില്ല. ഉള്ളിലുണ്ട് മുജാഹിദുകൾക്ക്, ഉള്ളിലുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപമാനിക്കുകയാണ് പുത്തൻവാദികളായ ആളുകൾ. ഈ പുരോഹിത വർഗത്തിനോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും വിമർശിക്കുന്നതിൽ ദുഃഖമുണ്ടോ? അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയോ ഒരു പത്രത്തിൽ പ്രവാചകന്റെ ഒരു കാർട്ടൂൺ വരച്ചു എന്നതുകൊണ്ടല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. അതിൽ എനിക്ക് വലിയ താല്പര്യവുമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മക്കും വാപ്പക്കും സ്വർഗം കിട്ടില്ലെന്ന് പറയുന്ന പുരോഹിതനെ ഒന്ന് കാണുക. അപ്പോ റസൂലുള്ളാന്റെ ബാപ്പാക്കും ഉമ്മാക്ക് പോലും എന്ത് കിട്ടൂല? സ്വർഗം കിട്ടൂല. അപ്പോ റസൂലുള്ളാന്റെ ബാപ്പാക്കും ഉമ്മാക്ക് പോലും എന്ത് കിട്ടൂല? സ്വർഗം കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെ മുശ്രിക്കാക്കുന്നത് കാണൂ. നബിന്റെ ഉമ്മ മുശ്രിക്കത്താണ്. നബിന്റെ ഉമ്മ മുശ്രിക്കത്താണ്. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്രമാത്രം ഈ പുരോഹിതവർഗം പരിഹസിക്കാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഇനി നബിതങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകളെ പരിഹസിക്കുന്ന ഒരു കൂട്ടം പുരോഹിത വർഗത്തെ ഒന്നിച്ചു കാണൂ. നാരിയ സലാത്തോ അതല്ലെങ്കിൽ കമാലിയ സലാത്തോ മറ്റേതെങ്കിലും താജു സലാത്തോ ഒന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കൃത്യമായ സലാത്തുകളുണ്ട്. ആ സലാത്തുകൾ തന്നെയാണ് നാം ചൊല്ലേണ്ടത്. നാരിയ എന്ന് പറഞ്ഞൊരു സലാത്ത് ഉണ്ടല്ലോ, എന്റെ സംഗതി തന്നെയാണ്. നരകത്തിൽ കടക്കണ തീ സലാത്ത് എന്നാണ് വേണമെങ്കിൽ അതിന് പറയാവുന്ന ഒരു അർത്ഥം. وسلم دائما ابدا على حبيبك خير الخلق كلهم. ابا ساسر مولا يسلي وسلم دائما ابدا هنا هو بني مولا يسلي وسلم دائما هنا അവ ഏത് സ്റ്റൈലാ കിട്ടുക? ആ സ്റ്റൈലിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ലായ സല്ലി വസ്വാ ലിംദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. അറബി ഭാഷയെ എരപ്പാക്കുന്ന, വഷളാക്കുന്ന, നടുറോത്തിലിട്ട് കൊഞ്ഞനം കാട്ടുന്ന മുസ്ലിയാരുട്ടികളുടെയും മഹല്ല് കാരണവന്മാരുടെയും സ്വലാത്ത് കേറിന്നിട്ട് മൗലായ സല്ലീവ സാലിംദായി മനാബ ദാ. നീ നബിക്ക് ഒരു സലാഞ്ചലുണ്ടോ? നബിക്ക് സലാഞ്ചലുണ്ട്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക. നബി നിങ്ങൾക്ക് നബിനെ ഇങ്ങനെ വിളിച്ച് പറയാം. ഇങ്ങനെ ഞാൻ മോമനിക്ക് സലാഞ്ചലുണ്ടോ? നിങ്ങൾക്ക് ഇല്ലല്ലോ. ഞാൻ ബിച്ചമ്മനെ കണ്ടപ്പോ ബിച്ചമ്മോ സലാം അലൈക്കും പാലത്തേ സലാം അലൈക്കും. അപ്പൊ എന്താ പറയും, മൂപ്പന്റെ പീസൂരി അടിച്ച് അടിച്ചു പോയിട്ട് പറയും. നമ്മൾ നമ്മൾ കേൾക്കട്ടെ, പക്ഷെ നമ്മൾ എങ്ങനെ അല്ലാത്തല്ല. മുഹമ്മദ് നബിന്റെ പേര് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് പാട്ടാണ്. ഇസ്ലാമിലെ ഇബാദത്ത് എങ്ങനെയാ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബാപ്പാനോട് പാട്ടുപാടിയാൽ 10 രൂപ ചോദിച്ചിട്ട് പാട്ടുപാടിയാൽ ഒരൊറ്റ അടി തരൂലേ? ഇല്ലേ? ഇല്ലേ? അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കോലാ ഇത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇതെന്താ കൂത്താ? ഇസ്ലാം പാടാൻ പറഞ്ഞിട്ടുണ്ട്.